റേഡിയോ പ്രഭാത സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും ഉയർപ്പിൻ പ്രഭാതമേ, ഉള്ളത്തിൻ പ്രമോദമേ, ഉർവി തന്നിൽ ഭക്തന്മാർക്കുള്ള ആശയൻ പ്രദീപമേ, ഉർവി തന്നിൽ ഭക്തന്മാർക്കുള്ള ആശയൻ പ്രദീപമേ, ഉയർപ്പിൻ പ്രഭാതമേ. യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് റേഡിയോ പ്രഭാത സന്ദേശവുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന അവസരത്തിനായി ഞാൻ കർത്താവിന് മുഴുമാനവും മഹത്വവും അർപ്പിക്കുന്നു. ഒരു പുതിയ പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനം നൽകിയല്ലോ. കഴിഞ്ഞുപോയ മണിക്കൂറുകളിൽ, ദിവസങ്ങളിൽ ദൈവത്തിന്റെ ശ്രേഷ്ഠ കരം കാണുവാൻ ദൈവം നമുക്ക് അവസരം നൽകി. ഓരോ ദിവസവും നിങ്ങളുടെ മനസ്സിനെ ഉണർത്തുന്ന, ആത്മാവെ ബലപ്പെടുന്ന ദൈവിക ദൂതുകൾ കൈമാറ്റം ചെയ്യുവാൻ പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കുന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നിൽ ഇടിവി നിൽക്കുവാൻ, പ്രാർത്ഥിപ്പാൻ ദൈവ അവസരങ്ങൾ നൽകുന്നതിനെ ഓർത്തും ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഞാൻ നിങ്ങളുടെ പാസ്റ്റർ റെന്നി ഇടപ്പറമ്പിൽ. ഇന്നത്തെ ചിന്താവിഷയം മർക്കോസിന് സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 36-ാമത്തെ വാക്യം. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. പള്ളിപ്രമാണിയായിരിക്കുന്ന യൈറോസിന്റെ ഭവനത്തിൽ നടന്ന ഒരു അത്ഭുതത്തെക്കുറിച്ചാണല്ലോ ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ വാക്യം കേട്ടപ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഇതിന്റെ സംഭവ കഥ ഓടിയെത്തി എന്നെനിക്കറിയാം. തന്റെ മകൾ ദീനം പിടിച്ചു കിടക്കുമ്പോൾ മരണത്തോട് മല്ലടിക്കുന്നു എന്ന് യൈറോസ് മനസ്സിലാക്കി. രക്ഷിപ്പാൻ ഇനി ഒരു പ്രമാണത്തിനും ഒരു മനുഷ്യനും കഴിയുകയില്ല എന്ന തിരിച്ചറിവുണ്ടായ യൈറോസ് എന്ന് പറയുന്ന പള്ളിപ്രമാണി ജീവനുള്ള ദൈവത്തിന്റെ അടുക്കലേക്ക് ഓടിയെത്തി തന്റെ കുഞ്ഞുമകളെ സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞ് അപേക്ഷിക്കുകയും ആ സമയത്ത് വീട്ടിൽ നിന്ന് ആള് വന്ന് നിന്റെ കുഞ്ഞും മകൾ മരിച്ചുപോയി, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തരുത് എന്ന് പറയുന്ന ഭാഗം നമ്മൾ ഈ ഭാഗത്ത് കാണുന്നുണ്ട്. എന്നാൽ യേശുവിന്റെ അടുക്കലേക്കും യൈറോസിന്റെ അടുക്കലേക്കും യൈറോസിന്റെ വീട്ടിൽ നിന്ന് വന്നവർ പറഞ്ഞ കാര്യങ്ങൾ യേശു കാര്യമാക്കിയില്ല എന്നാണ് ഈ വാക്യത്തിൽ കാണുന്നത്. ഒരു മരണവാർത്ത യേശു അറിഞ്ഞിട്ട് യേശു ആ വാക്ക് കാര്യമാക്കിയില്ല. കാരണം യേശുവിന് അറിയാമായിരുന്നു ഈ കുഞ്ഞ് മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ് എന്ന് യേശുവിന് അറിയാമായിരുന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എന്റെ ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ, വലിയ വേദനകൾ ചേക്കറിക്കൊണ്ടിരിക്കുമ്പോൾ ആർക്കും താങ്ങാൻ കഴിയില്ല, പരിഹരിക്കാൻ കഴിയില്ല, ഒറ്റപ്പെട്ടു നിൽക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നാം യേശുവിന്റെ മുമ്പിൽ മുട്ടുകുത്തിയാൽ, യേശുവിനോട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞാൽ, പറയേണ്ടവന്റെ മുമ്പിൽ നമ്മുടെ കാര്യങ്ങൾ പറയാൻ തയ്യാറാണെങ്കിൽ അത്ഭുതം നടക്കുമെന്നുള്ളതിൽ യാതൊരു മാറ്റവുമില്ല. യേശുവിടെ പറഞ്ഞ പദം ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്നാണ്. ഭയപ്പെടേണ്ട എന്ന പദം തിരുവചനത്തിൽ 365 പരം പ്രാവശ്യം നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു പദമാണ് ഭയപ്പെടേണ്ട എന്നുള്ളത്. ഓരോ ദിവസവും ദൈവവചനം നമ്മെ നോക്കി പറയുന്നു, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. യേശു ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ അതിപ്രധാനമായ വാക്കുകളിൽ ഒന്നാണ് ഭയപ്പെടേണ്ട. യേശു തന്റെ ജനത്തോട് പറഞ്ഞൊരു പദമുണ്ട്, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ലോകത്തെ എന്ത് ചെയ്യുന്നു, ജയിച്ചിരിക്കുന്നു. ഭയം എന്ന് പറയുന്നത് ആദാമിന്റെ അനുസരണക്കേടിനോടുള്ള ബന്ധത്തിൽ ശിക്ഷയെക്കുറിച്ചുള്ള ഭയത്തെയാണ് നമ്മൾ ആദ്യം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്നത്. പല നിലയിലുള്ള ഭയമുണ്ട്, പ്രാണഭയമുണ്ട്, ദൈവഭയമുണ്ട്, മനുഷ്യനോടുള്ള ഭയമുണ്ട്, അങ്ങനെ നിരവധി ഭയങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വരുവാൻ പോകുന്ന അപകടത്തിന്റെ അവബോധം മനസ്സിൽ സൃഷ്ടിച്ചെടുക്കുന്ന ഭാവമാണ് ഭയമെന്ന് നമുക്ക് കാണുവാൻ കഴിയും. നമുക്കറിയാം മിസ്രായ ജനം മിസ്രൈമീന്ന് പുറപ്പെടുമ്പോൾ ദൈവത്തിന്റെ മഹാപ്രവർത്തികളെ കണ്ട് അവർ ഭയപ്പെട്ടു എന്നും, യഹോവയിലും തന്റെ ദാസന്മാരിലും മോശയിലും ഇസ്രായേൽ വിശ്വസിച്ചു എന്നും പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 31-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇടിമുഴക്കത്താലും മിന്നലാലും കാഹളധ്വനിയും പർവ്വതം പൊകിഞ്ഞതും കണ്ട് ജനം വിറച്ചുകൊണ്ട് ദൂരത്തു നിന്നു. അപ്പോൾ മോശ ജനത്തോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ അവങ്കിലേക്കുള്ള ഭയം നിങ്ങൾ ഉണ്ടായിരിക്കേണ്ടതിനും അത്രേ ദൈവം വന്നിരിക്കുന്നത്. ദൈവം വന്നപ്പോൾ
ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞപ്പോൾ ഇസ്രായേലും ഭയത്തോടെ വിറയലോടുകൂടെ ഇരിക്കുന്നത് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഒരു മനുഷ്യന്റെ മാനസിക നിലയെ തെറ്റിക്കുന്നതും ഒരു മനുഷ്യനെ ഒരു വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകാനും ഭയത്തിന് കഴിയും. നമുക്കറിയാം, യേശു കർത്താവിനെ അടക്കം ചെയ്തതിന് ശേഷം യേശുവിന്റെ ശിഷ്യന്മാർ ഒരു വീടിനകത്ത് ഒരു മാളിക മുറിക്കകത്ത് അടയ്ക്കപ്പെട്ടിരിക്കുകയാ. പുറത്തെന്ത് സംഭവിക്കുമെന്ന് അറിയാൻ കഴിയാതെ ഏത് സമയവും തന്റെ ശിഷ്യന്മാരെ വാളുകൊണ്ട് കൊല്ലും, ചിലപ്പോൾ ക്രൂശിച്ചു കൊല്ലും എന്നൊക്കെയുള്ള ഭയങ്ങൾ ശിഷ്യന്മാരുടെ അകത്ത് കയറിയിട്ട് അവർ പേടിച്ചു വരണ്ട് ഒരു മുറിക്കകത്തിരിക്കുകയാ. എന്നാൽ വാതിൽ തുറക്കാതെ ശബ്ദമുണ്ടാക്കാതെ ഈ ശിഷ്യന്മാരുടെ ഭയത്തെ കണ്ടിട്ട് യേശു അകത്ത് കയറിയിട്ട് പറഞ്ഞ പദമുണ്ട്, നിങ്ങൾ ഭയപ്പെടേണ്ട, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, എന്റെ സമാധാനം ലോകം തരുന്ന സമാധാനമല്ല. ഭയപ്പെടേണ്ട എന്ന് അരുമനാഥൻ പല പ്രാവശ്യം ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഞാൻ ആത്മാവിന്റെ മണ്ഡലങ്ങളിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നീ ഒരു ഭയത്തിന്റെ കീഴിലാണെങ്കിൽ ആ ഭയത്തെ മാറ്റുവാൻ എന്റെ യേശുവിന് കഴിയും. ഭയം പലപ്പോഴും മനുഷ്യനെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഭയം പലപ്പോഴും മനുഷ്യനെ നിരാശയുടെ ഉച്ചകോടിയിലേക്ക് കൊണ്ടുപോകുന്നു, മാനസിക നിലകളെ തെറ്റിച്ചു കളയുന്നു. എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവപൈതലിനോട് പറയുകയാണ്, ഭയപ്പെടേണ്ട. യൈറോസിനോട് പറയുന്നു, തന്റെ കൂടെയുള്ളതായ ആൾക്കാരോട് പറയുന്നു, ഭയപ്പെടേണ്ട, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്തോ, ജോലി മണ്ഡലത്തെ ഓർത്തോ, നിങ്ങളുടെ ശുശ്രൂഷയിലുള്ളതായ ചില വേദനകളെ ഓർത്തോ, നാളത്തെ കുറിച്ചുള്ള വ്യാകുലതകളെ ഓർത്തോ, നിങ്ങൾ ഭാരപ്പെട്ട് മുമ്പോട്ടു പോകാൻ കഴിയാതെ ഭയത്തോടുകൂടെയാണ് ഈ വചനം കേൾക്കുന്നതെങ്കിൽ, അടുത്ത മണിക്കൂറിൽ എന്ത് സംഭവിക്കും, എന്തായി തീരുമെന്ന് ചിന്തിക്കുന്ന ചില ചിന്തകൾ നിന്നെ വല്ലാതെ ഭരിക്കുന്നെങ്കിൽ, ദൈവത്തോട് നിന്റെ സങ്കടങ്ങൾ, ദൈവത്തോട് നിന്റെ ഭാരങ്ങൾ നിരത്തി വച്ചിട്ട് ദൈവത്തിൽ നിന്നുള്ള വിശ്വാസത്തെ മുറുകെ പിടിക്കുവാൻ, യേശുവിനുള്ള ശക്തി തിരിച്ചറിയുവാൻ തയ്യാറാണെങ്കിൽ, യേശുവിന്റെ ആത്മാവ് കൊണ്ട് ഇന്നു പകൽ നിന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ സംഭവിക്കും. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ റോമലേഖനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, അവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടവൻ ഭയക്കുന്നത്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ ശരീരത്തിൽ നിന്ന്, മരണതുല്യമായ ഈ പാപത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? കാരണം പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന് പൗലോസ് തിരിച്ചറിഞ്ഞു. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എനിക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നത്. അത് നിമിത്തം എനിക്കൊരു മരണം വരുന്നു എന്നും, ഞാൻ കണ്ട 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട് ഞാൻ കണ്ട ദിവ്യ ദർശനങ്ങളെ എനിക്ക് പ്രാപിക്കാൻ കഴിയുമോ എന്നുള്ള ചിന്ത തന്നെ വല്ലാതെ ഭരിച്ചു. നിത്യത എനിക്ക് പ്രാപിക്കാൻ കഴിയുമോ, ഈ ഓടിയതും അധ്വാനിച്ചതും വെറുതെയാകുമോ എന്നുള്ള ചിന്ത വല്ലാത്തൊരു ഭാരത്തിലേക്ക് പൗലോസിനെ കൊണ്ടുപോയി. എന്നാൽ ഭയന്നിരിക്കുന്ന പൗലോസിന്റെ, ഭാരപ്പെട്ടിരിക്കുന്ന പൗലോസിന്റെ അവസ്ഥയിലേക്ക് റോമലേഖനം 8:1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം തനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് യേശു ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. പാപം തന്റെ ജീവിതത്തിൽ അടിഞ്ഞുകൂടി ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ചിന്ത തന്നെ വല്ലാതെ ഭരിച്ചപ്പോൾ, സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടവനെ പോലെ ക്രിസ്തുവിന്റെ ആ വലിപ്പം തിരിച്ചറിഞ്ഞിട്ട് അങ്ങനെ ജീവിക്കാൻ കഴിയാതെ ക്രിസ്തുവിനുള്ള ശിക്ഷ അനുഭവിക്കുമോ, ദൈവം ശിക്ഷിക്കുമോ എന്നുള്ള ചിന്ത പൗലോസിന്റെ അകത്ത് കയറിയിട്ട് അവന്റെ ഉള്ളിൽ ഭയം തിങ്ങി നിൽക്കുകയാണ്. എന്നാൽ പാപത്തിന്റെ പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയ കർത്താവിന്റെ സ്വാതന്ത്ര്യം അവന്റെ അകത്ത് വീണപ്പോൾ പൗലോസ് ചാടി എഴുന്നേറ്റ് പറയുന്നു, അതുകൊണ്ട് ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. യേശുവിൽ വിശ്വസിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ, യേശുവിൽ ജീവിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, നിന്നെ അലട്ടുന്ന ഏത് വിഷയങ്ങളും, നിന്നെ ഭാരപ്പെടുത്തുന്ന ഏത് വിഷയങ്ങളും അതിനകത്തുനിന്നൊരു മോചനം തരാൻ, നിന്നെ സംരക്ഷിക്കുവാൻ എന്റെ കർത്താവിന് കഴിയുമെന്ന് ഈ പകൽക്കാലം ചിന്തിച്ചറിയുക. ഇപ്പൊ മനുഷ്യനിൽ വ്യാപരിക്കുന്ന, തങ്ങളെ ഭയപ്പെടുത്തുന്ന ഏതു മേഖലയിലും ജയം തരുവാൻ ജയാളിയായ ഒരു കർത്താവ് ഭൂമിയിലുണ്ട്. പത്രോസിന്റെ പടകിൽ പത്രോസ് വല വീശിക്കൊണ്ടിരിക്കുമ്പോൾ കടലിന്റെ മീതെ നടക്കുന്ന യേശുവിനെ കണ്ട് പത്രോസ് ഭയന്നു, ഭൂതമെന്ന് ചിന്തിച്ചു. പക്ഷെ യേശു തന്നെ തന്നെ പരിചയപ്പെടുത്തി പത്രോസ് വെള്ളത്തിലെടുത്തു ചാടി. എന്നാൽ പത്രോസ് യേശുവിന്റെ മുഖത്തു നിന്ന് കണ്ണെടുത്തപ്പോൾ അവനെ കടലിലേക്ക് താണുപോകുന്ന അവസ്ഥ അവന്റെ ജീവിതത്തിൽ കടന്നു വന്നു. എന്നാൽ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞവന്റെ കൈക്ക് പിടിച്ച ഒരു നല്ലൊരു അരുമ മണവാളനെ നാം ഇന്ന് പകൽക്കാലം മറന്നുപോകരുത്. നിന്റെ ജീവിതത്തിൽ ഏതൊക്കെ സാഹചര്യങ്ങൾ ഓളം തല്ലി
മുങ്ങിപ്പോകുമെന്നും തീർന്നു പോകുമെന്നും പിശാച് നിന്നെ നോക്കി വിധി എഴുതിയാലും കൈക്കു പിടിക്കുന്ന, നിന്നെ സ്വാന്തനിപ്പിക്കുന്ന, നിനക്കു വേണ്ടതെല്ലാം കരുതുന്ന, നിന്റെ റൂട്ടറിയാവുന്ന, നിന്റെ നിലവാരം അറിയാവുന്ന, നിന്റെ തലമുറ അറിയാവുന്ന, സാഹചര്യം അറിയാവുന്ന ആ നല്ല കർത്താവിന്റെ സന്നിധിയിൽ ജീവിതം ഒന്ന് സമർപ്പിച്ചു കൊടുക്കുക. ഭയത്തെ നമ്മൾ വലുതായിട്ട് കാണാതെ കർത്താവിനെ വലുതായിട്ട് കാണുക. ജീവിതത്തിലെല്ലാ ഭയവും മാറ്റിവെക്കുക. യായിറോസിനോടും തന്റെ കൂട്ടരോടും പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക. വിശ്വസിച്ചപ്പോൾ വിശ്വസിക്കാൻ കഴിയുന്നവരുടെ മുമ്പിൽ യേശു അത്ഭുതം ചെയ്തു. മരിച്ച് വിധി എഴുതിയ തലമുറ എഴുന്നേറ്റു. അവർ കടന്നു വന്ന് പറഞ്ഞതാണ്, നിന്റെ കുട്ടി മരിച്ചുപോയി. കാരണം അവർ മരണ വീട്ടിൽ നിന്ന് വന്നിട്ടാണ് യേശുവോട് പറയുന്നത്, യായിറോസിനോട് പറയുന്നത്, കണ്ടിട്ടാണ് പറയുന്നത് മരിച്ചുപോയെന്ന്. എന്നാൽ യേശു പറഞ്ഞു, നിന്റെ കുട്ടി മരിച്ചിട്ടില്ല. പ്രിയരെ, ഇന്ന് പകൽക്കാലം നിന്റെ കണ്ണാലെ നിന്റെ തകർച്ച കണ്ടു കാണും. എല്ലാം തീർന്നത് നീ കണ്ടു കാണും. ഇനി ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കാൻ കഴിയത്തില്ലെന്ന ഒരു ചിന്ത നിന്നെ ഭരിക്കുന്നുണ്ടാകും. പക്ഷെ യേശു ഒരു വാക്ക് നിന്നോട് കൽപ്പിച്ചാൽ, നിന്റെ പ്രശ്നത്തെ നോക്കി കൽപ്പിച്ചാൽ അവിടെ ജീവൻ സംഭവിക്കും. ആ യേശുവിന്റെ വാക്കിന്റെ മുമ്പിൽ നീ തയ്യാറാകുന്നുവെങ്കിൽ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്ത പത്രോസിന്റെ പടകിനെ നോക്കി യേശു ഒരു വാക്ക് കൽപ്പിച്ചപ്പോൾ അവന്റെ ഉള്ളിലെ ഭയവും വേദനയും മാറ്റി, അടുത്ത മണിക്കൂറേക്കുള്ള അടുത്ത ദിവസത്തേക്കുള്ള ചിന്താകുലങ്ങളെ അവൻ എടുത്തു മാറ്റി. ആ പടകും മുഴുവനും നിറച്ച ഒരു ദൈവത്തെ ഇന്നു പകൽ വിശ്വസിക്കാമോ? അങ്ങനെയെങ്കിൽ എന്തിനാ നീ ഭാരപ്പെടുന്നേ? എന്തിനാ നീ നിന്നെ തന്നെ ശപിക്കുന്നേ? ഒരു നല്ല കർത്താവിനെ നീ തിരിച്ചറിഞ്ഞ് കർത്താവിലേക്ക് നിന്റെ ജീവിതം സമർപ്പിക്കുക. അത്ഭുതം ഇന്നു പകൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഭയങ്ങളെല്ലാം മാറട്ടെ. ഇന്നു പകൽ ഈ വചനം എനിക്ക് ദൈവാത്മാവ് നിങ്ങൾക്ക് തരുവാൻ കൈമാറുമ്പോൾ ആത്മമണ്ഡലത്തെ ഞാൻ വിളിച്ചു പറയുക, നാളുകളും ദിവസങ്ങളുമായി നിങ്ങളുടെ ഉള്ളിൽ പിശാചു കൊണ്ടിരിക്കുന്ന ഭയം, അത് നിമിത്തം ഉറക്കം കെട്ടുപോകുന്ന അവസ്ഥകൾ, അത് നിമിത്തം ഒന്നിനും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ ഒരു മുഴു മാനസിക രോഗിയെ പോലെ പലപ്പോഴും നിന്നെ മാറ്റുന്ന മണ്ഡലങ്ങൾ, നിന്റെ ഓർമ്മശക്തിയെ പോലും അത് അപഹരിച്ചു കളയുന്ന മണ്ഡലങ്ങൾ, എങ്ങനെ മുമ്പോട്ട് പോകുന്ന അറിയാൻ കഴിയാതെ പകച്ചു നിൽക്കുന്ന സാഹചര്യങ്ങൾ, ഇതിനകത്തു നിന്നും ഈ ഭയമെന്ന പൈശാചിക മണ്ഡലത്തിൽ നിന്നൊരു ജയം നീ പ്രാപിക്കുവാൻ ആത്മമണ്ഡലത്തിൽ ഞാൻ നിങ്ങൾക്ക് ആഹ്വാനം ചെയ്യുക. അങ്ങനെയെങ്കിൽ അങ്ങനെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. കണ്ണടയ്ക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഭയം അനുഭവിക്കുന്ന ചിലരെ ഇന്ന് പകൽ കർത്താവ് കാണുന്നല്ലോ. ഇവരുടെ ഭയത്തെ മാറ്റണമേ. പലതിനെ ചൊല്ലിയുള്ള വ്യാകുലതകൾ, എന്തു കുടിക്കും, എന്തു കഴിക്കും, എങ്ങനെ മുമ്പോട്ട് പോകും എന്നുള്ള ചിന്തകൾ കർത്താവെ ഇവരുടെ ഉള്ളിൽ നിന്നെടുത്തു മാറ്റിയിട്ട് ഇവർ ഫ്രീ ആകട്ടെ. കർത്താവെ, പാപത്തെക്കുറിച്ചുള്ള ഭയം അവരുടെ ജീവിതത്തിൽ നിന്ന് ഫ്രീ ആകട്ടെ. കർത്താവെ, മരണത്തെക്കുറിച്ചുള്ള ഭയത്തിൽ നിന്ന് അവർ ഫ്രീ ആകട്ടെ. നാളെക്കുറിച്ചുള്ള ഭയത്തിൽ നിന്ന് അവർ ഫ്രീ ആകട്ടെ. തലമുറയെക്കുറിച്ചുള്ള ഭയത്തിൽ നിന്ന് അവർ ഫ്രീ ആകട്ടെ. സ്വാതന്ത്ര്യം നൽകുന്ന യേശുവിന്റെ ആത്മാവിന്റെ ശക്തി അവരുടെ ഉള്ളിലിറങ്ങിയിട്ട് ക്രിസ്തു യേശു ഉള്ളവർക്കൊരു ശിക്ഷാവിധിയും ഇല്ല എന്ന് പൗലോസ് പറഞ്ഞതുപോലെ ആ വാക്കിനാൽ ഇവരെ ഉറപ്പിച്ചു നിർത്തേണ്ടതിന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കർത്താവ് കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ഷെയർ ചെയ്യുക. തപാൽ വഴി ബൈബിൾ പഠിക്കാനും പ്രാർത്ഥനാ വിഷയങ്ങൾ പങ്കുവയ്ക്കാനും ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: ഗ്രേസ് തിയോളജിക്കൽ കോളേജ്, വെണ്ണിക്കുളം PO, തിരുവല്ല. 6 8 9 5 4 4, പത്തനംതിട്ട, കേരള. ഫോൺ നമ്പർ 0469275100. മൊബൈൽ നമ്പർ 9 4 4 6 6 2 5 9 9 6. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിദ്ര കൊള്ളുകില്ലേ അന്ത്യകാഹളം ധ്വനിക്കും അധിപനേശു വരവതിൽ. എന്തു മർമ്മം നാമെല്ലാരും നിദ്ര കൊള്ളുകില്ലേ അന്ത്യകാഹളം ധ്വനിക്കും അധിപനേശു വരവതിൽ. മരണനിദ്ര ചെയ്യും വിശുദ്ധർ ഉയർക്കും അക്ഷയഭരായി മാറുന്ന മറുരൂപമായി, മാറുന്ന മറുരൂപമായി ഉയർപ്പിൻ പ്രഭാതമേ.
മരിച്ച് നമ്മൾ ജീവൻ ക്രിസ്തുവോട് കൂടവേ ദൈവത്തിൽ മറഞ്ഞിരിപ്പതത്ര ഭദ്രമായത്. നാം മരിച്ച് നമ്മൾ ജീവൻ ക്രിസ്തുവോട് കൂടവേ ദൈവത്തിൽ മറഞ്ഞിരിപ്പതത്ര ഭദ്രമായത്. ജീവനായ ക്രിസ്തു വീണ്ടും തേജസ്സിൽ വെളിപ്പെടും, നാമോ അതിൽ ഉൾപ്പെടും, നാമോ അതിൽ ഉൾപ്പെടും. ഉയർപ്പിൻ പ്രഭാതമേ, ഉള്ളത്തിൻ പ്രമോദമേ, ഉർവി തന്നിൽ ഭക്തന്മാർക്കുള്ള ആശയൻ പ്രദീപമേ, ഉർവി തന്നിൽ ഭക്തന്മാർക്കുള്ള ആശയൻ പ്രദീപമേ. ഉയർപ്പിൻ പ്രഭാതമേ.